നമസ്കാരം ഇ സി ഹിന്ദിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു പത്താം ക്ലാസ്സിലെ ഹിന്ദി പരീക്ഷയ്ക്ക് പരമാവ പരമാവധി മാർക്ക് കിട്ടുന്നതിന് വേണ്ടി പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് പല വീഡിയോകളിലായി ഘട്ടം ഘട്ടമായി നമ്മൾ പരിശീലിക്കുകയാണ് ഇനി ചെയ്യുന്നത് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അമർത്തുക അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതാണ് മുൻകാല ചോദ്യപേപ്പറിനോടൊപ്പം പ്രധാനമായും പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഡയറി കത്ത് പോസ്റ്റർ വാർത്താലാപ് ആസ്വാദന ടിപ്പണി തുടങ്ങിയവ പ്രത്യേകം പ്രത്യേകം വീഡിയോകളിലായി ഞാൻ ചെയ്യുന്നു അത് എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതിലൂടെ പരമാവധി മാർക്ക് കിട്ടാൻ സഹായകമാകും എന്നുള്ളതിൽ സംശയമില്ല ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോകാം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസത്തിലെ എസ് എസ് എൽ സി ആനുവൽ എക്സാമിനേഷൻ്റെ ഹിന്ദി ക്വസ്റ്റിനാണ് നമുക്കറിയാം ആകെ പരീക്ഷ എഴുതാനുള്ള സമയം ഒന്നര മണിക്കൂറാണ് ആകെ മാർക്ക് നാൽപ്പത് സ്കോർ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് കോൾ ഓഫ് ടൈമാണ് ഈ സമയം ക്വസ്റ്റ്യൻ മുഴുവനും വായിച്ചു നോക്കുകയും ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക ആ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൃത്യമായ നമ്പർ നമ്പറിട്ടുകൊണ്ട് ആൻസർ എഴുതി തുടങ്ങണം അപ്പോൾ ഇവിടെ ആദ്യത്തെ സൂചനയിൽ പറയുന്നത് ബീർബഹൂട്ടി കഹാനിക്ക എ അംശ് പഠി ീൻ തക്ക പ്രശ്നോക്കെ ഉത്തർ ലിഖേ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ചോദ്യങ്ങൾ ആ ഭാഗം വായിച്ച് അതിൽ നിന്ന് ഉത്തരം കണ്ടെത്തണം ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ മാ ചാഹേ മുീട്ട മകർ സാഹിൽ കീ സാഹി ക ശർമിദാ മഹസൂസി बहुत നമ്മൾ ഒരു ഭാ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ തന്നിരിക്കുന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ പരമാവധി നമ്മൾ എഴുതാൻ ശ്രദ്ധിക്കണം കാരണം ഈ ഭാഗത്തെ സെൻട്രലൈസ് ചെയ്തുകൊണ്ടായിരിക്കും പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം സഹി പ്രസ്താവ ചുൻകർ ലിക്കയും അതിൽ നിന്നും ശരിയായ പ്രസ്താവന ഏതാണ് എന്ന് എഴുതുക അപ്പം നമുക്ക് ഈ പാഠഭാഗത്തെക്കുറിച്ച് നന്നായിട്ടറിയാം അതിലെ നാല് ചോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത് മാഡ്സാവ് കോജ്ജാക്ക അനുഭവ ഹോ രഖാഥ അത് ഈ ഭാഗവുമായി ബന്ധപ്പെട്ടത് മാ മാസാവിന് ലജ്ജയുണ്ടായി എന്നാണ് പറഞ്ഞത് അത് തെറ്റാണ് ശരിയായിട്ടുള്ളതാണ് നമുക്ക് എഴുതുന്നത് സാഹിൽ കോ ലജാക്ക അനുഭവ ഹോ രഖാഥ സാഹിലിന് ലജ്ജ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് വേലാക്കോ ലജ്ജാക്ക അനുഭവ ഹോ രഖാഥ അത് മൂന്നാമത്തതാണ് ശരി വേലയ്ക്കാണ് ലജ്ജ അനുഭവപ്പെട്ടത് അപ്പൊ ഇതുപോലെ ശരിയായ ഉത്തരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ക്രിയാക്ക സഹി രൂപ ചുൻകർ ബാക്കിയ്ക്ക് പൂർത്തി കരയും ചോദ്യം എന്ന് പറയുന്നത് ക്രിയയുടെ ശരിയായ രൂപം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ എന്താണ് ചോദ്യം മൻ ഡാഷ് അവിടെ നമുക്ക് ആ ആ തന്നിരിക്കുന്ന പാഠം ആ ഭാഗത്തിൽ എന്താണ് തുടക്കം വേലാക്കാം മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയാ അത് പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കിവിടെ ആൻസർ തന്നിരിക്കുന്ന ആ ആൻസർ നാലെണ്ണവും നമ്മൾ വായിച്ചു നോക്കണം അവിടെ എന്താണ് ഹോ ജായഗി ഹോ ജായങ്കി ഹോ ജായഗ ഹോ ജായെങ്കി അപ്പം ഇവിടെ ഇത് ഫ്യൂച്ചർ ടെൻസിലേക്ക് അതായത് ഭവിഷ്യത് കാലത്തിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത് ആ പാസേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഖരാബ് ഹോ ഗയ ഗയാ മൻ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം അവിടുത്തെ സബ്ജക്റ്റ് വേലയാണെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേലയല്ല വേലയുടെ മനസ്സിനെയാണ് അത് പുല്ലിങ്കമായത് കൊണ്ടാണ് ഖരാബ് ഹോ ഗയ എന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് അനുസരിച്ച് അതിനെ ഫ്യൂച്ചർ ടെൻസിലേക്ക് ആക്കുമ്പോൾ ആൻസർ എന്ന് പറഞ്ഞത് ഏതാണ് ഗായാണ് ഹോ ജായ എന്നാണ് അപ്പൊ ഇങ്ങനെ കൃത്യമായും നമ്മൾ ആലോചിച്ച് നല്ല രീതിയിൽ ആൻസർ എഴുതണം അതുപോലെ അടുത്ത മൂന്നാമത്തെ ചോദ്യം ക്ലാസ്മേ ഹുയേ ബുരേ അനുഭവക്കർത്തേ ഹുയേ ബേലാനെ സഹേലിക്കാം പത്രലിക്ക ഒരു കത്തെഴുതുകയാണ് കൂട്ടുകാരിക്ക് ഒരു കത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ബേലക പത്രലിക്കേ വേലയുടെ കത്താണ് വേലയാണ് കത്തെഴുതുന്നത് പത്രക്ക കലേവർ ലക്പക് സി ശബ്ദോം കാ എൺപത് വാക്കുകളിൽ കൂടാൻ പാടില്ല അതിൻ്റെ ബോഡി ഓഫ് ദി ലെറ്റർ സാധാരണയായി കത്തുകൾ പല വിധത്തിലുണ്ട് അപേക്ഷാ കത്തുകൾ വ്യക്തിഗത കത്തുകൾ വ്യാവസായിക കത്തുകൾ വിഭിന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ടുള്ള കത്തിടപാടുകൾ സർക്കാരുകൾക്കുള്ള കത്തിടപാടുകൾ ഒഫീഷ്യൽ സംബന്ധമായ കത്തിടപാടുകൾ ഇങ്ങനെ പല തരത്തിലുള്ള കത്തുകൾ നമുക്കുണ്ട് എന്നാൽ നമുക്ക് പരീക്ഷയ്ക്ക് സാധാരണ ചോദിച്ചു വരുന്നത് വ്യക്തിഗത കത്തുകൾ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ലെറ്റർ മാത്രമാണ് ഇവിടെയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു കത്താണ് നമ്മളൊരു കത്തെഴുതുമ്പോൾ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കത്തിന് ചിട്ടി അല്ലെങ്കിൽ കത്ത് അല്ലെങ്കിൽ പത്ത് ഇതിലേത് പേരിലും ചോദിക്കാം അപ്പോൾ അതിൽ ആദ്യമായി ഫ്രണ്ട്ലി ലെറ്ററിന് വരേണ്ട കാര്യമെന്ന് പറഞ്ഞത് സ്ഥാൻ ആണ് സ്ഥലം അതുപോലെ തന്നെ താരിഖ് ദിനാങ്ക് ഡേറ്റ് അതുപോലെ തന്നെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് സംബോധൻ ആണ് സംബോധന സാധാരണ സംബോധന ചെയ്യുമ്പോൾ പൂജ്യവർ മാനനീയ ആദരണീയ പ്രിയമിത്ര മിത്രവർ പ്രിയ ബന്ധു ബന്ധുവർ മിത്രി ഇങ്ങനെയൊക്കെ നമുക്ക് സംബോധന ചെയ്യാം അടുത്ത ഭാഗമാണ് ബോഡി ഓഫ് ദി ലെറ്റർ അഥവാ പത്രിക ശരീർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് അതാണ് എൺപത് വാക്കിൽ കൂടുതൽ കൂടരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിനെ നമുക്ക് ഒരാമുഖം ഉണ്ടായിരിക്കണം മുഖ്യ സാമഗ്രി ഉണ്ടായിരിക്കണം നമ്മൾ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുക എന്നിട്ട് പ്രധാനപ്പെട്ട നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതുക മൂന്നാമത്തെ പാരഗ്രാഫിൽ ഒരു ചെറിയ കൺക്ലൂഷനും എഴുതുക സമാപൻ ഇംഗ്ലീഷിൽ അതിന് കോംപ്ലിമെൻറ്ററി ക്ലോസ് എന്ന് പറയും ഭവതീയ സ്നേഹാധീന് കൃപാകാംക്ഷി തുമാര അപ്നാഹി തുടങ്ങിയ കാര്യങ്ങളാൽ നമുക്ക് സമാപൻ എഴുതാം അടുത്ത വേണ്ടത് ഹസ്താക്ഷരാണ് പിന്നീട് നഹം പാനേക്ക പത കിട്ടേണ്ടയാളിൻ്റെ അഡ്രസ്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു കത്തെഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെ തിരിച്ചറിയാനുള്ള ഒരു കാര്യങ്ങളും കത്തിൽ എഴുതാൻ പാടില്ല കാരണം നമ്മൾ എഴുതുന്നത് ഒരു ആനുവൽ എക്സാമിനേഷനാണ് അത് നമ്മളെ തിരിച്ചറിയുന്നതോ നമ്മളുടെ പേരോ നമ്മുടെ സ്ഥലമോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇതിനകത്ത് കാണിക്കാൻ പാടില്ല ആ ഒരു തരത്തിൽ വേണം നമ്മൾ കത്തെഴുതി പഠിക്കാൻ നമുക്ക് ഈ ചോദ്യത്തിന് ഒരു ചോയ്സ് തന്നിട്ടുണ്ട് സുരേന്ദർ ഡയറി ലിഖേ ഒരു ഡയറി എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെയും ഒരു നിർദ്ദേശമുണ്ട് ഡയറി ലക്ബക് അസി ശബ്ദം കി ഹോ എൺപത് വാ വാക്കുകൾക്കുള്ളിലായിരിക്കണം എന്ന് നിർദ്ദേശമുണ്ട് അതായത് എട്ട് വാല്യൂ പോയിൻ്റ് ആണ് നമുക്ക് നാല് മാർക്കിന് അല്ലെങ്കിൽ നാല് സ്കോറിന് ആവശ്യം ഇവിടെ നമുക്ക് ഈ ഈ ചോദ്യത്തിന് നാല് സ്കോറാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇതനുസരിച്ച് എഴുതണമെന്ന് പറയും നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു ഡയറി എഴുതാനാണ് പറയുന്നത് ഡയറി എഴുതുമ്പോൾ അതിൽ പ്രധാനമായും ഉണ്ടായിരിക്കേണ്ടത് താരിഖ് ദിനാങ്ക് അഥവാ തീയതി സ്ഥാൻ നമ്മൾ ഏത് സ്ഥലത്താണ് എന്ന് അത് നിർബന്ധമില്ല എങ്കിലും നമ്മൾ എന്നും ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് എഴുതണമെന്നില്ല അതുപോലെ തന്നെ ഒരു കാര്യം ഓർക്കുക നമ്മൾ അന്നത്തെ ദിവസത്തിൻ്റെ അവസാന സമയത്തായിരിക്കും അതായത് രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും ഡയറി എഴുതുന്നത് അതുകൊണ്ട് മിക്കവാറും ഭൂതകാലത്തിൽ പാസ്റ്റ് ടെൻസിലായിരിക്കും നമ്മൾ കത്ത് ഡയറി എഴുതുന്നത് അതുപോലെ തന്നെ ആത്മനിഷ്ഠ ശൈലിയിലായിരിക്കണം എടേണ്ടത് കട്നപ്പെർ അപ്ന വിചാർ ആ സംഭവത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ടായിരിക്കണം പ്രഭാവപൂർണ്ണ ഉചിത് ഭാഷ നല്ല പ്രഭാവപൂർണമായ നല്ല ഭാഷയിൽ രക്ഷരത്തിട്ട് കൂടാതെ അതുപോലെ തന്നെ ഗ്രാമർ മിസ്റ്റേക്ക് കൂടാത്ത തരത്തിൽ നല്ല ഭാഷയിലായിരിക്കണം എഴുതേണ്ടത് പ്രഭാവപൂർണ്ണ പ്രസംഗോങ്ക ഉല്ലേക്ക് നമുക്കന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ സന്ദർഭങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്തിരിക്കണം ഉചിത ഭാഷ നല്ല ഭാഷയിലായിരിക്കണം സരള് ഓർ സംക്ഷിപ്ത് അത് സരളമായിരിക്കണം ലളിതമായ ഭാഷയിലും സംക്ഷിപ്തവുമായിരിക്കണം വലിച്ചു വരിയൊന്നും എഴുതരുത് വളരെ ചുരുക്കി അർത്ഥവത്തായി എഴുതുക വളരെ ക്രമബദ്ധതയും ഉണ്ടായിരിക്കണം നല്ല അടുക്കും ചിട്ടയോടും നമ്മൾ ക്രമമായി എഴുതുക അക്ഷരത്തിട്ട് കൂടാതെ ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ എഴുതി പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്കും ഇതിന് കിട്ടാവുന്നതാണ് അടുത്ത ചോദ്യം സബ്സെ ബെഡ ഷോമാൻ എന്ന പാഠഭാഗത്ത് നിന്നും തന്നിരിക്കുന്ന പാസേജ് വായിച്ച് അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ നാല് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ എഴുതാനാണ് അതിൽ നാലാമത്തെ ചോദ്യം മാം കെ ഡർക കാരൺകേ അഞ്ച് മാനേജർ ചാർലിക്കോ സ്റ്റേജ് പെർ ഭേജിനേക്കി ജിദ് കർണിലുക മാം ബഹുത്ത് ഡറി ഹു ധി മാനേജർ ഓർ ചാർലി കി മാം കെ ബീച്ച് ഹു സംഭാവിത് ബാഖ്യത് ലിം ബാജിത്ത് മീം പാഞ്ച് വിനിമയ ഹോ അപ്പോൾ ഒരു സംഭാഷണം തയ്യാറാക്കാനാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനിനി ഈ ഇപ്പോൾ ഞാൻ ചോദ്യം ഒന്ന് വായിച്ചു പോകുന്നതേ ഉള്ളൂ അത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് അപ്പോൾ അത് അതിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ച് സംഭാഷണം മാത്രമേ ഉണ്ടാകാവൂ അതിൽ രണ്ട് സംഭാഷണം നമുക്ക് കൊടുത്തിട്ടുണ്ട് അതിനെ തുടർന്നുള്ള സംഭാഷണങ്ങളാണ് നമുക്ക് വേണ്ടത് തുടർന്നുള്ള ഒരഞ്ച് സംഭാഷണമാണ് നമ്മൾ എഴുതേണ്ടത് അടുത്തത് അടുത്ത ചോദ്യം ഹദാശാസേക്ക് വ്യക്തി ബൈഡ് ഗഥാ കവിത കവിതവും ക ഉത്തലഖേ ആ ചോ അതിലെ ഈ ഭാഗത്തു നിന്നും ആറ് മുതൽ ഏഴ് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് സഹി പ്രസ്താവ് ചുൻകർ ഈ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള കാര്യം എഴുതുക അതുപോലെ തന്നെ ഏഴാമത്തെ ചോദ്യം കവി ഓർ കവിതക പരിചയദേഹിയെ ഇൻ പങ്ക്തിഒങ്ക ആശയെ ലിഖെ ഇതിൻ്റെ ആശയങ്ങൾ എഴുതുക അടുത്ത ചോദ്യം ടാഗോർ കുവാം എന്ന പാഠഭാഗത്തുള്ളതാണ് അതിലെട്ടാമത്തെ ചോദ്യം മൗക്കേ ക ഇന്ത്സാർ കർണ ഇസ് കാർത്തി ഒമ്പത് ഒമ്പതാമത്തെ ചോദ്യം രോഷ്നിവേംപർ ആ ബദലെ പ്രകാശ് ശബ്ദ ശബ്ദക്ക പ്രയോഗർക്കെ ആ വാക്കിക്ക പുനർലേഖൻ കരയും അടുത്ത പത്താമത്തെ ചോദ്യം കാ ടാഗൂർകഹാനി മേയും ചർച്ചിത് ജാതി പ്രതാക്കി സമസ്യാപർ ലെഖു ലേഖ് ലിഖേം ലേഖ് ലഗ്ഭ് അസി ശബ്ദോങ്കോ എൺപത് വാക്കുകൾക്കുള്ളിൽ ഈ തന്നിരിക്കുന്ന പോയിന്റുകളെ ആസ്പദമാക്കി ഒരു ലേഖനം എഴുതേണ്ടതാണ് അതും അല്ലെങ്കിൽ ഹമാരി ജാതി മാനവജാതി സന്ദേശ ദേഹേ എക് പോസ്റ്റർ തയ്യാറാക്കി കരയും ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് അടുത്തത് ഗുഡ്ലി തോ പരായി പഠയും അവർ ഗാരഹ്സെ പന്ത്രണ്ട് ഗാരഹ്സെ ബാര തെക്കെ പ്രശ്നങ്ങൾക്ക് ഉത്തർ ലഭിക്കുകയും പതിനൊന്നാമത്തെ ചോദ്യം മേരാമയും പ്രയുക്ത സർവനാം ഓർ പരസർഗ്ക്ക് ജോഡേക്കെ പഹച്ചാൻ ലിക്കയും അതെഴുതാനുള്ള എളുപ്പമാർഗങ്ങൾ ഞാനടുത്ത തുടർന്നുള്ള വീഡിയോയിൽ ഇടുന്നതാണ് അടുത്ത ചോദ്യം പന്ത്രണ്ടാമത്തെ ചോദ്യം ലഡ്കിയാം അപ്നെ ഖരോമേം ഫി സ്വതന്ത്ര നഹി ഹേ ലഡ്കിയോം കി വ്യക്തിഗത സ്വതന്ത്രതാക്ക നിയന്ത്രൺ വിഷയിക്ക വിഷയിപ്പർ സൂചകുങ്കി സഹായദാസെ ടിപ്പിണിയിലേക്ക് ഒരു ടിപ്പിണി തയ്യാറാക്കാനാണ് അതിന് സൂചനകൾ തന്നിട്ടുണ്ട് എൺപത് വാക്കുകളിൽ കുറയാൻ പാടില്ല അതുമല്ലെങ്കിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഒരു പട്ക്കഥ തയ്യാറാക്കാനാണ് അടുത്ത ചോദ്യം ജയ്സൽമേർ യാത്രാവൃത്ത് എന്നെ ആസ്പദമാക്കി പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള ചോദ്യങ്ങൾ എഴുതാനാണ് പാസേജ് വായിക്കുക അതിൽ പതിമൂന്നാമത്തെ ചോദ്യം അതിൽ നിന്നും ശരിയായ പ്രസ്താവന ഏതാണെന്ന് വെച്ചാൽ എഴുതുക സഹി പ്രസ്താവിച്ചു കറലിക്കുകയും അടുത്തത് പതിനാലാമത്തെ ചോദ്യം വാക്യ പിരമിഡ് കീ പൂർത്തിക്കരയും വാക്യ പിരമിഡ് എഴുതുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം വെച്ചെ കാമ്പർ ജാരകേ ഹെ ഈ പാഠഭാഗത്തിലെ തന്നിരിക്കുന്ന പാസേജ് വായിച്ച് അതിന് അനുയോജ്യമായ ഉത്തരങ്ങൾ എഴുതുക എന്നുള്ളതാണ് പതിനഞ്ചാം പതിനഞ്ചാമത്തെ ചോദ്യം കവിതാംശിക്കെ ആധാർ സഹി പ്രസ്താവിച്ചു കല്ലിക്കെ കവിതയെ ആസ്പദമാക്കി താഴെ കൊടുത്തിരിക്കുന്ന ഇതിൽ ശരിയായിട്ടുള്ള ഭാഗം എടുത്തെഴുതുക എന്നുള്ളതാണ് ആറാം പതിനാറാമത്തെ ചോദ്യം ബെച്ചേക്കെ സ്ഥാൻപേർ ബച്ചാക്ക പ്രയോഗർക്കെ വാക്കിക്ക പുനർലേഖൻ കരി പതിനേഴ് കവിതാംശിക്ക് ആസ്വാദൻ ടിപ്പിണി ലിക്കയും ഒരു ടിപ്പിണി എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിനെക്കുറിച്ച് പിന്നീട് പ്രതിപാദിക്കുന്നതാണ് അടുത്ത ചോദ്യം കഹാനിക്ക ആംശപ്പെടേർ തെ പ്രശ്ന ഉത്തർലിഖേം പതിനെട്ടും പത്തൊമ്പതും ചോദ്യങ്ങളുടെ ഉത്തരം ആ പാസേജ് വായിച്ചിട്ട് എഴുതുക പ്രകാശ്ക സമാനാർത്ഥി ശബ്ദ പ്രകാശത്തിന് സമാനമായ അർത്ഥമുള്ള വാക്ക് അതിൽ തിരഞ്ഞെടുക്കുക അടുത്തത് സഹി മിലാൻ കരേ ആ തന്നിരിക്കുന്ന ഭാഷയിൽ ഒരു സെൻറ്റൻസ് കിട്ടത്തക്ക തരത്തിൽ ആ നാല് എണ്ണത്തിൽ ശരിയായിട്ടുള്ളത് ഒന്നാമത്തെ ഭാഗത്ത് തന്നിരിക്കുന്നതിനോടൊപ്പം ചേർത്ത് എഴുതുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ പത്തൊമ്പത് ചോദ്യം ആണ് ഇതിനകത്ത് നമുക്കുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ ആദ്യ ഭാഗത്ത് വന്ന ചോദ്യങ്ങളിലുള്ള ഡയറി അതുപോലെ തന്നെ കത്ത് ഇത് രണ്ടുമാണ് എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞിട്ടുള്ളത് ബാക്കി പ്രധാനപ്പെട്ട ഭാഗങ്ങളായ ആസ്വാദൻ ടിപ്പണി കവിതാക്ക ആശയ ലഘുലേഖ് പോസ്റ്റർ സൂചകോങ്കി ആധാർ പെർട്ടിപ്പണി പട്കഥ വാക്യപിരാമിഡ് സഹിമിലാൻകരി തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ ഇടുന്നുണ്ട് എല്ലാവരും ഇത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല വിജയമുണ്ടാകും പരമാവധി മാർക്ക് വാങ്ങാൻ ഇത് സഹായിക്കും തുടർന്നുള്ള വീഡിയോ എല്ലാവരും കാണണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ കൂടി അമർത്തണം തുടർന്നുള്ള ഇതിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം